ലോക കേരളസഭയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ ആരോപണത്തിനെതിരെ ലോക കേരളസഭാ പ്രതിനിധികൾ. ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെയാണ് കുവൈറ്റ് ദുരന്തത്തിൽ പെട്ടെന്ന് തന്നെ ഇടപെടൽ ഉണ്ടായതെന്നും ഇത്തരം സമ്മേളനങ്ങളിലൂടെയുള്ള സൗഹൃദം ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാണെന്നും പ്രതിനിധികൾ പ്രതികരിച്ചു. കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിൽ പ്രവാസി ഇന്ത്യക്കാർ ഭരിച്ച പശ്ചാത്തലത്തിൽ ആദ്യ ദിവസത്തെ ഉദ്ഘാടന സമ്മേളനവും അനുബന്ധ പരിപാടികളും സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചെങ്കിലും സമ്മേളനം പാടെ ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് കുവൈറ്റ് ദുരന്തത്തിൽ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചതും മുഴുവൻ പ്രവാസികളുടെയും മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാനും സാധിച്ചത്. അതിനാൽ പരിപാടി ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് നോർക്ക തന്നെ വിശദീകരണം നൽകിയിരുന്നു. ആവശ്യമുള്ളവരിലേക്ക് സഹായം എത്തിക്കുന്നതിനും സമയം പരിമിതിയും ഒക്കെ ഉള്ളപ്പം വളരെ ഇങ്ങനെ ഒരു അപകട വിവരം അറിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ കുവൈറ്റിൽ നോർക്കയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രവാസികളുടെ ശക്തി കൊണ്ട് മാത്രമാണ്. ഈ ഒരു ശക്തി, ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലോക കേരള സഭയുടെ തന്നെ ലക്ഷ്യം. ദുരന്തത്തിൽ മരിച്ച പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിയ ശേഷം തുടങ്ങിയ ലോക കേരള സഭാ സമ്മേളനത്തിനെത്തിയ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രതിപക്ഷ ആരോപണത്തെ തള്ളിപ്പറഞ്ഞു. ലോക കേരള സഭയിലൂടെ ഉണ്ടായ കൂട്ടായ്മയിലൂടെയാണ് കുവൈറ്റ് ദുരന്തത്തിൽ പെട്ടെന്ന് തന്നെ ഇടപെടലുണ്ടായത്. കുവൈറ്റിൽ നടന്ന അപകടത്തിൽ ഇത്ര പെട്ടെന്ന് പ്രതികരിക്കാനും മരിച്ചുപോയ ആളുകളുടെ ബോഡി ഇവിടെ എത്തിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞത് ഈ തരത്തിലൊരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും പരസ്പരം വളരെ പെട്ടെന്ന് ആശയവിനിമയം നടത്താനുള്ള ഒരു വേദി കൂടിയായിട്ട് ലോക കേരളസഭ മാറിയിട്ടുണ്ട്. അനുശോചന സൂചകമായാണ് ഒരു ദിവസത്തെ പരിപാടി മാറ്റിവെച്ചത്. ഇത്തരം സമ്മേളനങ്ങളിലൂടെ മാത്രമേ ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഡേറ്റായി തുടങ്ങി എനിക്ക് തോന്നുന്നു ഇത്തരമുള്ള പ്രോഗ്രാംസ് ഇനിയും എൻകറേജ് ചെയ്യണം. കാരണം എന്നാലേ ലോകമെമ്പാടുള്ള മലയാളികൾ ഒരുമിച്ച് വന്ന് തമ്മിലുള്ള ആശയങ്ങൾ പങ്കിടാനും എന്താണ് പ്രശ്നങ്ങൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനിയും നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ഒരു വളരെ പ്രോഗ്രസീവായിട്ടൊരു ചർച്ച ചെയ്യാനുള്ളൊരു ഒരു വേദിയാണിത്. സോ മരിച്ച പ്രവാസി കുടുംബങ്ങൾക്കും ലോക കേരള സഭ നടക്കുന്നതിലൂടെ വലിയ സഹായമുണ്ടായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 103 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളിലൂടെ വന്നു. അപ്പോൾ അത് മാറ്റിവെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കൂടാതെ ധാരാളം ബിസിനസ് ആൾക്കാർ ബിസിനസ് മാൻമാർ ഇവിടെ വന്നിട്ട് ഒത്തിരി സഹായങ്ങളെ ഈ ഫാമിലിക്ക് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആശയവിനിമയം നടത്താനുള്ള വേദിയായും ലോക കേരള സഭ മാറിയിട്ടുണ്ട്. ഇത് മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപെടലുകൾ നല്ല രീതിയിലാക്കുകയും ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.